ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ കുട്ടികളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ആയിട്ടുള്ള ഗുണകരമായ ഭക്ഷണങ്ങളെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കേണ്ടത് ഇക്കാലത്ത് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. രോഗപ്രതിരോധ സംവിധാനം മെച്ചപ്പെടുത്താനും ഭക്ഷണങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ചില ഭക്ഷണങ്ങൾ വളരെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതാണ്. അതായത് കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി അഥവാ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഗുണകരമായ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു പ്രോട്ടീനിൽ പെട്ട ഒരു സംഭവമാണ് തൈര് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കുട്ടികളുടെ വളർച്ചയ്ക്ക് അനിവാര്യമായിട്ടുള്ള ധാരാളം പ്രോട്ടീനുകൾ തൈരിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് മുതൽ 8 മാസം മുതലുള്ള കുട്ടികൾക്ക് തന്നെ തൈര് നൽകാവുന്നതാണ്. രണ്ടാമതായിട്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ക്യാരറ്റാണ്. അതിപ്പോൾ നമ്മൾ ക്യാരറ്റ് നമ്മളെ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ അതായത് കുട്ടികളുടെ കാഴ്ചശക്തി നന്നായിട്ട് വർദ്ധിക്കും. അതുപോലെ തന്നെ കണ്ണുകളുടെ വികസനത്തിനൊക്കെ ക്യാരറ്റ് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ക്യാരറ്റിൽ പീറ്റ കാരോട്ടിൻ പറഞ്ഞിട്ട് ഒന്ന് അടങ്ങിയിട്ടുണ്ട്. അത് കുട്ടികളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുമ്പോൾ രോഗപ്രതിരോധ ശേഷി കൂടിയിട്ട് നമ്മൾ അസുഖങ്ങൾ കുറയാൻ സാധിക്കും. അടുത്തതായിട്ട് കുഞ്ഞുങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ടുള്ളതാണ് ചീര എന്ന് പറയുന്നത്. ചീര നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുമ്പോൾ അത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ അണുബാധകളൊക്കെ തടയുന്നതിനും ചീര നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. ചീരയിൽ ഒരുപാട് വിറ്റാമിൻസൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ചീരയിൽ അയൺ ഉണ്ട്, വിറ്റാമിൻ സി ഉണ്ട്, ബീറ്റ കരോട്ടിൻ ഉണ്ട്, ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട്. അതൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് നമ്മൾ ചീര എന്ന് പറയുന്നത്. അപ്പോൾ ചീര നമ്മളുടെ ഭക്ഷണത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. പിന്നെ അതുപോലെ തന്നെ രോഗം വരുന്നതിൽ നിന്ന് നമുക്ക് കുറച്ച് തടയാനൊക്കെ സാധിക്കും. ഇങ്ങനത്തെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ധാരാളമായിട്ട് കൊടുക്കുമ്പോൾ. അതുപോലെ തന്നെ കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള പഴങ്ങൾ നൽകുക, അത് അവരുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അതായത് പഴങ്ങൾ എന്ന് പറയുന്നത് ചെറുപഴങ്ങൾ കൊടുക്കുക. ഓറഞ്ച്, മുന്തിരി, സ്ട്രോബെറി, ബ്ലാക്ക്ബെറി, റാസ്ബെറി തുടങ്ങിയവ നമുക്ക് കുട്ടികൾക്ക് നൽകുക. അപ്പം ഓരോ പ്രായത്തിനനുസരിച്ച് നമ്മൾ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പഴങ്ങൾ കൊടുക്കുമ്പോൾ അത് രോഗപ്രതിരോധ ശേഷി നന്നായിട്ട് വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ പ്രതിരോധ ശേഷി കൂട്ടാൻ പപ്പായ ഗുണകരമാണ്. നമ്മളെ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനും പിന്നെ ഇതുപോലെ തന്നെ അണുബാധ തടയുന്നതിനും പിന്നെ അസുഖങ്ങൾ വരാതിരിക്കാനും പപ്പായ വളരെ ഉത്തമമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ തന്നെ നമ്മുടെ ഭക്ഷണ രീതിയിൽ, അതായത് കുട്ടികളുടെ ഭക്ഷണ രീതിയിൽ നമ്മൾ കൊണ്ടുവന്നാൽ അവർക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഇക്കാലത്ത് നന്നായിട്ട് രോഗപ്രതിരോധ ശേഷിയാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു ഇമ്മ്യൂണിറ്റി പവർ അവർക്ക് ഉണ്ടാവുമ്പോൾ നമ്മൾ അസുഖങ്ങളൊക്കെ വളരെയധികം കുറയും. അപ്പോൾ ഭക്ഷണത്തിൽ ഫ്രൂട്ട്സും നന്നായിട്ടുള്ള പഴങ്ങളും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് ഉൾപ്പെടുത്തുക. അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തി നമ്മളാ ഒരു ശീലം കൊണ്ടുവന്നാൽ നമ്മളെ മക്കളെ രോഗപ്രതിരോധ ശേഷി കൂടും, അപ്പോൾ തന്നെ അസുഖങ്ങൾ കുറക്കാനും സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കല്ല കേട്ടോ.